ശ്രവിക്കുന്ന മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, 50 നോമ്പിന്റെ ഏതാണ്ട് പകുതിയിലെത്തി നിൽക്കുന്ന നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നല്ലോ. ഒത്തിരിയേറെ അവസരങ്ങൾ നമുക്കതിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് അപ്പസ്തോലന്മാരെ ഉദ്ബോധിപ്പിക്കുന്ന ആ ഭാഗങ്ങളും അവയ്ക്ക് അപ്പസ്തോലന്മാർ നൽകുന്ന പ്രതികരണങ്ങളും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. അതിൽ 1 പ്രവചനം മത്തായിയുടെ സുവിശേഷം 16:21-28 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 2 പ്രവചനം വളരെ ചെറുതാണ്, 17:22-23 വാക്യങ്ങളിലാണ്. 3 പ്രവചനമാകട്ടെ സാമാന്യം ദീർഘമായ പ്രവചനം, മത്തായിയുടെ സുവിശേഷം 20:20-28 വരെയുള്ള തിരുവചനങ്ങൾ. ഈ 3 സുവിശേഷ ഭാഗങ്ങളിലും യേശു തന്റെ പീഡാനുഭവ സഹന ഉത്ഥാനങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നിടത്ത് മനുഷ്യപുത്രൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവൻ സഹിക്കും, പരിഹസിക്കപ്പെടും, പ്രഹരിക്കപ്പെടും, കുരിശിൽ തറയ്ക്കപ്പെടും, വധിക്കപ്പെടും, എന്നാൽ 3 ദിവസം ഈശോ ഉത്ഥാനം ചെയ്യും. സഹനത്തിലൂടെ ഉത്ഥാനത്തിലേക്കുള്ള യേശുവിന്റെ ഈ രക്ഷയുടെ പാത ഈശോ അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. ഈ നൊയമ്പ് കാലത്തിൽ ഇതേ വഴികളിലൂടെ തന്നെ കർത്താവ് നമ്മെ നടത്തുകയാണ്. അവിടുത്തെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തുവാനായി 50 ദിവസങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് ഈ ആഴ്ചകളിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള നമ്മളുടെ അനുഷ്ഠാനങ്ങൾ, കുരിശിന്റെ വഴി, അനുദിനമുള്ള വിശുദ്ധ ഗ്രന്ഥവായന, പല പള്ളികളിലും പുത്തൻപാന പാരായണം ചെയ്യുന്ന പതിവുകളുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റേതുമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം യേശുവിന്റെ ഈ കുരിശുമരണത്തിലേക്കുള്ള വഴികൾ, പീഡകളുടെ വഴികൾ, അതിലൂടെ ഈശോയുടെ ഒപ്പം നടക്കുവാനായി നമ്മെ ഒരുക്കുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രതികരണം ഈ 3 സുവിശേഷ ഭാഗങ്ങളിലും ഒരുപക്ഷെ ഈശോയ്ക്ക് അല്പം നിരാശ ഉളവാക്കുന്ന പ്രതികരണങ്ങളായിരുന്നു. പത്രോസ് ഈ ആദ്യത്തെ പ്രവചനത്തിന് തൊട്ടു മുമ്പ് ഈശോ ആരാണെന്ന് ഉച്ചൈസ്വരം പ്രഘോഷിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ കയ്യിൽ നിന്ന് വലിയ അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണ്. പക്ഷെ അതേ പത്രോസ് തൊട്ടു പിന്നാലെ യേശുവിന്റെ ഈ പീഡാനുഭവത്തിന്റെ ആ വിവരണങ്ങൾ കേട്ടിട്ട് ഈശോയോട് പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസിന് ഈശോയോട് വലിയ സ്നേഹമായിരുന്നു, ഈശോയോട് അതിരറ്റ സ്നേഹം. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച സമയത്ത് ഈശോയെ എല്ലാവരും സ്തുതിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ഈശോ പറയുന്നതൊക്കെ അതേപടി പത്രോസ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും വിഷമമില്ലായിരുന്നു പത്രോസിന് തന്റെ ജീവിതത്തിലെ ഈശോ ആരാണെന്ന്, ഈശോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് പത്രോസിന്
അല്പം പോലും ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ ഈ രക്ഷകന്റെ പീഡാനുഭവം, അവൻ സഹിക്കണം മരിക്കണം എന്നുള്ളത് ഉൾക്കൊള്ളുവാൻ പത്രോസിന് സാധിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈശോയുടെ പീഡ, ഈശോയെ അനുഗമിക്കുന്നു, ഈശോയുടെ വചനം വായിക്കുന്നു, തീക്ഷ്ണതയോടുകൂടെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പ്രഘോഷിക്കുന്നു. പക്ഷേ പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം അത് സമൃദ്ധിയുടെ സുവിശേഷം മാത്രമായിട്ട് അവസാനിക്കുകയാണ്. പരിശുദ്ധ പിതാക്കന്മാരെ, ഈ അടുത്ത കാലത്ത് ജോൺ പോൾ രണ്ടാമൻ മുതലുള്ള മാർപ്പാപ്പമാര് കൂടെ കൂടെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണിത്. സമൃദ്ധിയുടെ സുവിശേഷം, ഗോസ്പെൽ ഓഫ് പ്രോസ്പെരിറ്റിയിൽ നാം വീണു പോകരുത്. ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിൽ നിന്ന് മാറി യഥാർത്ഥ ക്രിസ്തുവിനെ അവസാനം വരെ അനുഗമിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ്. നോമ്പുകാലം ആ ഒരു ഐഡന്റിറ്റിയിലേക്ക്, ആ ഒരു ക്രൈസ്തവ വ്യക്തിത്വത്തിലേക്ക് തിരികെ വരുവാനായി നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ സുവിശേഷ ഭാഗത്തിലും രണ്ടാമത്തെ പ്രവചനത്തിലും വലിയ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണമൊന്നുമായിരുന്നില്ല അപ്പസ്തോലന്മാരുടേത്. യേശു രണ്ടാമതും തന്റെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ അപ്പസ്തോലന്മാര് അതീവ ദുഃഖിതരായി എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന ഒരനുഭവം. എപ്പോഴാണ് ഈ നൊയമ്പുകാലം യേശുവിന്റെ പീഡാനുഭവ സഹനങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ തകർക്കുന്നത്? ഈശോയ്ക്ക് അറിയാമായിരുന്നു തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവിടെ പീഡാനുഭവത്തിലൂടെ, സഹനത്തിലൂടെ, കുരിശിലുള്ള മരണത്തിലൂടെയുള്ള ഉത്ഥാനമാണ് എന്ന്. എന്നാൽ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിലല്ല അവർ പലപ്പോഴും ഈശോയെ അനുഗമിച്ചിരുന്നത്. അവർ ഈശോയെ അനുഗമിച്ചിരുന്നത് ലൗകികമായ പല കണക്കുകൂട്ടലുകളുമായിട്ടായിരുന്നു. എവിടെ ഈശോ പോകുമ്പോഴും അവിടെയെല്ലാം വലിയ ബഹുമാനവും ആദരവുകൾ ഈശോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ജനക്കൂട്ടത്തിന്റെ വലിയ ആരവമാണ്. നമ്മുടെ മന്ത്രിമാര് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിറങ്ങുമ്പോൾ കൂടെ കുറെ ശിങ്കിടികളുണ്ടാകും. ഈ മന്ത്രിമാർക്ക് ലഭിക്കുന്ന ആരവത്തിന്റെ ഒപ്പം ഈ ശിങ്കിടികളും അവർക്ക് കിട്ടുന്ന ആരവമായിട്ടത് സ്വീകരിച്ച് ഈ ആരവത്തിൽ ശിങ്കിടികളായി കൂടെ നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ അപ്പസ്തോലന്മാര് ഈശോയുടെ ഒപ്പം നടന്ന് ഈ ആരവങ്ങളിലും സന്തോഷിച്ചിരുന്ന കൂട്ടരായിരുന്നു എന്ന് വേണം സുവിശേഷത്തിൽ നമുക്ക് അനുമാനിക്കുവാൻ. അവിടെയാണ് ഈശോ പറയുന്നത് ഈ ആരവങ്ങളൊക്കെ നിൽക്കാൻ പോകുകയാണ്. പരിഹാസത്തിന്റെ, പ്രഹരങ്ങളുടെ, സഹനങ്ങളുടെ, മരണത്തിന്റെ തന്നെ വഴികളിലേക്കാണ് ഇത് പോകുന്നത്. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന അപ്പസ്തോല ഗണം, ഈ ലൗകിക മാനദണ്ഡങ്ങളാൽ കെട്ടിപ്പടക്കുന്ന ഒരു ശിഷ്യത്വം നമ്മുടെ ജീവിതത്തിലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുവാനിടയുണ്ട്. യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയുണ്ട്. അങ്ങനെയുള്ളിടത്ത് സഹനങ്ങളും കുരിശുകളും നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കും, നിരാശയിലേക്ക് എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്ന് നമ്മുടെ സഭയിലും പലപ്പോഴും വലിയ അസംതൃപ്തിയും അസ്വസ്ഥതകളും നിരാശയും അമർഷവുമൊക്കെ കാണുന്നത് വളരെ ലൗകികമായിട്ട് സഭയെ നോക്കിക്കാണുന്ന സാഹചര്യങ്ങളിലാണ്. ലൗകികമായ കണക്കുകൂട്ടലുകൾ സഭയുടെ യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് സഭാമക്കളെ, സഭയെ തന്നെ
വളരെയേറെ അകറ്റി നിർത്തുന്നുണ്ട്. നാം നിൽക്കേണ്ട ഒരു പ്രതലമുണ്ട്, സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു പ്രതലം. അതിൽ നിന്നും മാറി മറ്റൊരു പ്രതലത്തിലേക്ക്, ലൗകികമായ ഒരു പ്രതലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കണക്കുകൂട്ടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് എന്റെ കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, എന്റെ സഭാജീവിതത്തിലാകട്ടെ, എന്റെ പൊതുജീവിതത്തിലാകട്ടെ, ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകളുമായിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഈശോയുടെ സുവിശേഷം കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും എത്തി നിൽക്കുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കടന്നു വരണം. ഒരു സ്വയം വിമർശനത്തിലേക്ക്, എന്റെ ജീവിതത്തിന്റെ പ്രതലത്തെ വിമർശനാത്മകമായി നോക്കിക്കാണുവാൻ, എന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന സുവിശേഷത്തിന്റെ പ്രതലത്തിലേക്ക് തിരികെ വരുവാനുള്ള വലിയ ഒരാഹ്വാനം കർത്താവ് നമുക്ക് ഈ നൊയമ്പുകാലത്തിൽ നൽകുന്നുണ്ട്. മൂന്നാമത്തെ പ്രവചനം കുറെക്കൂടെ ദീർഘമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സുവിശേഷത്തിലെ ഈശോയുടെ പീഡാനുഭവത്തിനായിട്ട് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ ഒന്നു തന്നെയാണ്, തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതിനെ തുടർന്ന് ഈ പ്രവചനത്തോട് അല്പം പോലും പ്രതികരിക്കാത്ത, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുതെന്നോ അതിനെക്കുറിച്ചൊരു ദുഃഖമോ പോലുമില്ലാതെ മറ്റൊരു പ്രോജക്റ്റുമായിട്ട് കടന്നു വരുന്ന അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളെയാണ് നമ്മൾ കാണുന്നത്. അവിടെ സെബദി പുത്രന്മാരുടെ അമ്മ തന്റെ മക്കൾക്കു വേണ്ടി വക്കാലത്തുമായിട്ട് കടന്നു വരികയാണ്. അമ്മ വെറുതെ വന്നിട്ടൊന്നും ഉണ്ടാകില്ല, ഈ മക്കളുടെ ആവശ്യപ്രകാരം വന്നത് തന്നെയായിരിക്കണം. മറ്റ് സുവിശേഷങ്ങളിൽ അങ്ങനെയാണ് ചേർക്കുന്നത്. എന്നാൽ മത്തായി ശ്ലീഹായ്ക്ക് അപ്പസ്തോലന്മാരുടെ ബഹുമാനമുണ്ടായതുകൊണ്ട് ആയിരിക്കണം ഈ പാവം അമ്മയുടെ ശിരസിൽ അത് കൊണ്ടുവച്ചത്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സുവിശേഷമനുസരിച്ച് ഈ അമ്മ അവിടെ വന്ന് സംസാരിക്കുന്നത് യേശുവിന്റെ രാജ്യത്തെക്കുറിച്ചാണ്. ജെറുസലേമിലേക്ക് യേശു എത്തിക്കഴിയുമ്പോൾ അവിടെ ഇതാ ദൈവരാജ്യം ആരംഭിക്കുവാൻ പോകുകയാണ്. ഈശോയുടെ വാക്കുകളിലൊക്കെ അത് ഉണ്ടായിരുന്നു, പലപ്പോഴും അവര് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സെബദീ പുത്രന്മാർ ആഗ്രഹിച്ചിരുന്ന, അവർ മനസ്സിൽ നിലച്ചിരുന്ന ഒരു ദൈവരാജ്യമായിരുന്നില്ല അത് എന്ന് മാത്രം. സെബദീ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവരാജ്യം ലൗകികമായിട്ടുള്ള ഒരു രാജ്യമാണ്. സഹനങ്ങളില്ലാത്ത ലൗകികമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ദൈവരാജ്യത്തെക്കുറിച്ചല്ലാതെ ശിഷ്യന്മാർക്ക് മറ്റൊന്നും ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറുസലേമിൽ എത്തിക്കഴിയുമ്പോൾ ഈശോ റോമാക്കാരെ പരാജയപ്പെടുത്തും, റോമാക്കാരുമായിട്ട് പടപൊരുതി അവരെ തോൽപ്പിച്ച് ഇസ്രായേലിനെ വിമോചിപ്പിച്ച് ലൗകികമായൊരു രാജ്യം കെട്ടിപ്പടുക്കും. ആ രാജ്യത്തിൽ സ്വാഭാവികമായിട്ട് മന്ത്രിമാരാവശ്യമാണ്. ഈശോയുടെ വലത്തും ഇടത്തും ഇരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും മന്ത്രിമാരായിട്ട് തന്റെ മക്കളെ ഇരുത്തണം എന്ന് ആ അമ്മയുടെ പ്രതികരണം. പ്രിയമുള്ളവരെ, സഹനം, കുരിശ് നാം കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ഇത് കേട്ട് കേട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പലപ്പോഴും ഈ വാക്കുകളുടെയും ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യരഹസ്യങ്ങളുടെയും അർത്ഥം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ നമുക്ക്? ഫമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംപ്റ്റ് എന്ന് നാം കേട്ടിട്ടുള്ളതുപോലെ, നിരന്തരമായ പരിചയവും നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ശ്രവണവും നിമിത്തം യഥാർത്ഥത്തിൽ കുരിശിന്റെ പാത
നമ്മിൽ ഒരു പ്രതികരണവും ഉളവാക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ലൗകികമായ ജീവിതത്തിൻ്റെ വഴികളിൽ ഒരു മറയായിട്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം മാറുന്നുണ്ട്. സമൂഹത്തിലെ ഒരു മാന്യമായ പേരും നിലയും എത്തിച്ചേരണമെങ്കിൽ, കുടുംബത്തിൻ്റെ മാന്യത നിലനിർത്തണമെങ്കിൽ പള്ളിയും പട്ടക്കാരനും ഈ അനുഷ്ഠാനങ്ങളുമൊക്കെ ആവശ്യമാണ്, അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകണം. ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ബാഹ്യമായ തലങ്ങളിൽ മാത്രമുള്ള ഒരു ക്രൈസ്തവ വിശ്വാസം, പീഡകളും കുരിശുമൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികരണവും ഉളവാക്കാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് നാം താണുപോകുന്നുണ്ട്. ഒരു തഴക്കദോഷമായിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ ജീവിതം അധപ്പതിക്കുന്നുണ്ടോ പരിശോധിച്ചു നോക്കണം. ഈ നൊയമ്പുകാലം നമുക്ക് വലിയ ഒരു വിളിയാണ് തരുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ കുറെക്കൂടെ പാകപ്പെടുത്തി നമുക്ക് വേണ്ടി കർത്താവ് നേടിത്തന്ന ആ രക്ഷ, അത് അവിടുത്തെ ശരീരവും രക്തവും നൽകിക്കൊണ്ടാണെന്നും അവിടെ നിന്ന് ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷ അതൊരിക്കലും വിഫലമാകരുത് എന്നുമുള്ള ആ ഹൃദയത്തിൻ്റെ വലിയ ഒരു മിടിപ്പോടുകൂടി, ഹൃദയത്തിലെ ആ വലിയ ആവേശത്തോടുകൂടി യേശുവിനോട് പ്രത്യുത്തരിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് വിഭാവനം ചെയ്യേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ 50 ദിവസങ്ങൾക്ക് ശേഷം ഈ ഉത്ഥാനം എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം നൽകുകയുള്ളൂ. കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിനോടുകൂടെ ഉത്ഥാനം ചെയ്യലാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നമ്മുടെ മാമോദീസയുടെ ആദ്യ അരൂപിയിലേക്ക് തിരികെ വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം നമ്മെ അതിന് സഹായിക്കണം. അവസാനമായിട്ട് ഇവയോടുള്ള ശരിയായൊരു പ്രതികരണം പത്രോസ് ലീഹായിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്നും അതിനാൽ തന്നെ യേശുവിൽ നിന്ന് വലിയ ശകാരവും പിശാചേ എന്നുള്ള വിളിയും ലഭിച്ച പത്രോസാണ്. പക്ഷെ ഉചിതനായ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ പത്രോസിൽ വലിയൊരു മാറ്റം നാം കാണുന്നത് പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ്. സഹനത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നോക്കിക്കാണുന്ന ഒരു പത്രോസിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. 12-ാം വാക്യത്തിൽ പത്രോസ് ലീഹ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. എത്രയോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് സഹനം. ഒരുപക്ഷെ ക്രൈസ്തവർക്ക് മാത്രം അർത്ഥം കണ്ടെത്താവുന്ന, കുരിശിലൂടെ യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗം സഹനത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ആ ഒരു വചനഭാഗമാണിത്. ഒരു മതമില്ലാത്ത സഹോദരനോട് സംസാരിക്കാനിടയായത് ഞാൻ ഓർക്കുകയാണ്. വളരെയേറെ അസ്വസ്ഥതകൾ നിറഞ്ഞ, വേദന നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയിരുന്ന ഒരു സ്ത്രീ, മതജീവിതത്തിൽ നിന്നൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ മാറിയിട്ടുള്ള ഒരു സഹോദരി, അവരുടെ വേദനകളും ദുഃഖങ്ങളിലും ആശ്വാസം തേടി എന്റെ അടുക്കിലേക്ക് വന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് നിശബ്ദനായിപ്പോയൊരു നിമിഷമാണത്. കാരണം ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു സഹനത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹനവും പീഡകളും തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, സഹനങ്ങളുടെ
അർത്ഥം ഒരിക്കലും പകർന്നു കൊടുക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ ആ സ്ത്രീയിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. സഹനത്തിന് ആശ്വാസം കൊടുക്കുവാൻ ആദ്യമേ യേശുവിനെ പരിചയപ്പെടുത്തുകയും അവന്റെ സഹനത്തിന്റെ മൂല്യത്തെ തിരിച്ചറിയുന്നതിന് സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് അല്പമെങ്കിലും അതിലിടപെടുവാൻ എനിക്ക് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ കേന്ദ്രസ്ഥാനമാണ് യേശുവിന്റെ കുരിശിനുള്ളത് എന്ന് അപ്പോൾ എനിക്ക് ഓർത്തെടുക്കുവാൻ സാധിച്ചു. നമ്മൾ എന്തുമാത്രം ഭാഗ്യപ്പെട്ടവരാണ്. കർത്താവിന്റെ പീഡകളുടെയും സഹനങ്ങളുടെയും വഴികൾ നമ്മുടെ മനോമുകുരത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുമാറ് നമ്മുടെ വിശുദ്ധ കുർബാനയും തിരുവചനവും നമ്മെ എപ്പോഴും വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പുകാലം നമ്മെ അതിന് സഹായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 12 വാക്യത്തിൽ പറയപ്പെട്ടതുപോലെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സഹനം അവന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒന്നല്ല. സഹനത്തെ വിളിക്കുന്നത് പരീക്ഷകൾ എന്നാണ്, അഗ്നിപരീക്ഷകളാണ്. ഈ അഗ്നിപരീക്ഷകളിലൂടെ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഈ അഗ്നിപരീക്ഷകളിലൂടെ രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നതാണ് സഹനം. അതുകൊണ്ട് തന്നെ ഓരോ സഹനവും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ പീഡാനുഭവ സഹന മരണ ഉത്ഥാനത്തിന്റെ വഴികളിൽ ഈശോയോടൊപ്പം നടന്ന് ഈശോയിൽ ആയിരുന്നുകൊണ്ട് ഈശോയുമായിട്ട് ഒന്നായിട്ട് സഹിക്കുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനുമുള്ള അവസരമാണ്. പത്രോസ്ലിഹ പറയുന്നത് ഇങ്ങനെ സഹിക്കുമ്പോൾ അവിടെ നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡകളിലാണ് പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, കാരണം ഈ പീഡകൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം തരുന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഒരുപക്ഷെ നമുക്ക് സഹനത്തിന്റെ അവസരത്തിൽ നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം, നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ സഹനത്തിന്റെ ആ തീച്ചൂളയിലും വേദന കൊണ്ടെന്റെ മുഖം പുളയുമ്പോഴും ഈ വേദനയുടെ അർത്ഥം എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഞാൻ സഹിക്കുന്നത് ഒരിക്കലും വൃഥാവിലല്ല, ക്രിസ്തുവിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വരുവാനിരിക്കുന്ന ആ ആഹ്ലാദം, എനിക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം, അത് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ സഹിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകും. ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ നാമത്തിൽ സഹിക്കേണ്ടി വരുമ്പോൾ ആഹ്ലാദിക്കുവിനെന്നാണ് പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ആരും ദുഷ്കർമ്മികളായിട്ടോ കൊലപാതകിയായിട്ടോ മോഷ്ടാവായിട്ടോ പരദ്രോഹിയായിട്ടോ സഹിക്കാനിടവരരുത്. നമ്മുടെ ജീവിതത്തിൽ നാം സഹനങ്ങളെ നേരിടുന്നു, പക്ഷെ അത് എന്റെ ദുശ്ശീലങ്ങളും എന്റെ ജീവിതത്തിന്റെ തെറ്റായിട്ടുള്ള വഴികളിലും യാത്ര ചെയ്യുന്നത് കൊണ്ട് ഗത്യന്തരമില്ലാതെ വന്നു ചേരുന്ന കുറെ സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളെക്കുറിച്ചല്ല പത്രോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ, അതിനെ പ്രതി എന്ത് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അവ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നോമ്പുകാലത്തിലെ ഈ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ അത്തരത്തിലുള്ള ആഴത്തിൽ അടിത്തറയിട്ട പാറമേൽ പണിയപ്പെട്ട ക്രൈസ്തവ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉയർപ്പിന്റെ രക്ഷാനുഭവത്തിലേക്ക് വഴി നടത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. തമ്പുരാന്റെ എല്ലാ കൃപകളും സന്തോഷവും രക്ഷയും നേടിത്തരുന്ന ഒരു ഉയർപ്പ് തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.